ഏറ്റവും ആദ്യത്തേത് ആർട്സ് വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പണ്ട്. പല മക്കളെ ഐ എ എസ് പഠിപ്പിക്കുന്ന മാതാപിതാക്കളും വന്നിട്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് സാർ ഇനി ആർട്സ് വിഷയങ്ങളെല്ലാം എടുക്കട്ടെ പ്ലസ് ടുവിന് എന്ന് ചോദിക്കും. ഇത് അഡ്വൈസബിൾ അല്ല. കാരണം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഐ എ എസ് എടുക്കുന്ന കുട്ടികളിൽ 50% എൻജിനീയേഴ്സാണ്. ഇക്കൊല്ലം 34 പേരെ കേരളത്തിൽ നിന്ന് പാസ്സാക്കി, 17 പേര് എൻജിനീയേഴ്സാണ്. ഇവിടെ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിൽ രജിസ്റ്റർ ഐ എ എസ് സിവിൽ സർവീസിൻ്റെ കോച്ചിങ് തുടങ്ങുന്നത് എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഈ പിള്ളേരാണ് പഠിച്ച് ജയിക്കാൻ ഏറ്റവും എളുപ്പമുള്ളവർ. കാരണം എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജാണ്. എഞ്ചിനീയേഴ്സും കോളേജിലുള്ള ലെക്ചറേഴ്സാണ് ഏറ്റവും കൂടുതൽ സിവിൽ സർവീസിൽ വരുന്നത്. ബാക്കിയുള്ള പ്രൊഫഷൻസ് എണ്ണത്തിൽ വളരെ കുറവാണ്. 15 ലക്ഷം പേര് പരീക്ഷ എഴുതുന്നു, അതിൽ 15,000 പേരെ മെയിൻസിനിരുത്തുന്നു, അതിലൊരു 3,000 പേരെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു, അതിലൊരു 1,000 പേർക്ക് ഏതെങ്കിലും സർവീസ് കിട്ടുന്നു. അപ്പോൾ ഇത്രമാത്രം റിസ്ക് ഉള്ള ഫിൽട്രേഷനുള്ള ഒരു പരീക്ഷ ഭൂമിയിൽ വേറെ ഇല്ല. പുല്ലുമണ്ണരയ്ക്ക് 99% ഫിൽട്രേഷനാണ്. 15 ലക്ഷം പേര് എഴുതുമ്പോൾ 17,000 പേരെ പരീക്ഷയ്ക്ക് എടുക്കുന്നു. 99% പീപ്പിൾ ഔട്ട്, 1% ആണ് സെലക്ടഡാണ്. 15,000 പേര് മെയിൻ എക്സാമിനേഷൻ എഴുതിയാൽ 3,000 പേരെ മാത്രമേ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുള്ളൂ. 80% ഫിൽട്രേഷൻ സെക്കൻഡ് ഫേസ്. 3,000 പേരെ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ 1,000 പേർക്ക് എന്തെങ്കിലും സർവീസ് കിട്ടുന്നുള്ളൂ. ഒരു 68% ഫിൽട്രേഷൻ തേർഡ് ഫേസ്. അപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം ഫിൽട്രേഷനുള്ള പരീക്ഷയ്ക്ക് നമുക്ക് ആർക്കും ഉറപ്പിക്കാൻ പറ്റില്ല എനിക്ക് കിട്ടും എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കയ്യിൽ വേണം. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റിയ ഒരു പ്രൊഫഷൻ നിങ്ങളുടെ കയ്യിൽ വേണം. അത് നിങ്ങൾ ഇത്തവണ ഇപ്പോഴേ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. എസ് എൽ സിയുടെ റിസൾട്ട് വന്നു, ഒരാഴ്ച എനിക്ക് ഉറക്കപ്പുറത്തി, രാത്രി 12 മണി 1 മണിക്ക് വിളിക്കുകയാണ്, സാർ എസ് എൽ സി കഴിഞ്ഞു സാർ, ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഇതുവരെ എന്ത് ചെയ്യുമായിരുന്നു? കാര്യം എസ് എൽ സി റിസൾട്ട് വന്നു കഴിഞ്ഞാണ് ആലോചിക്കുന്നത് അടുത്ത എന്താണ്. നിങ്ങൾ ഈ പ്രായത്തിൽ തന്നെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യണം. പ്രൊഫഷൻ, ആ പ്രൊഫഷൻ നിങ്ങൾക്ക് സിവിൽ സർവീസ് കിട്ടിയാൽ ഒരു ആഡ് അഡ്വാൻറ്റേജാണ്. ഇവിടെ എം ബി ബി എസ് കഴിഞ്ഞ് ഒരുപാട് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ബന്ധു പ്രഖ്യാപിച്ചു, ഡോക്ടർമാർ സമരം പ്രഖ്യാപിച്ചു, ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ നേരെ അവിടെ വന്നിരുന്ന് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്തു. ഐ പി എസിലുണ്ട് 5-6 ഡോക്ടർമാർ, അവരെന്ത് ചെയ്തു, അവരാ ജനറൽ ഹോസ്പിറ്റലിലോട്ട് വന്നിരുന്നിട്ട് പേഷ്യൻസിനെ കണ്ടു. അപ്പോൾ ഒരു എം ബി ബി എസ് ഡിഗ്രി കയ്യിലുള്ള അപ്പോൾ ആ സിവിൽ സർവൻ്റ് സാധാരണ സിവിൽ സർവൻസിനേക്കാൾ ഒരു പടി മുമ്പിലാണ്. എൻജിനീയേഴ്സായ സിവിൽ സർവൻസ് ഒരുപാട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയെ മോണിറ്റർ ചെയ്യുന്ന കളക്ടർമാരാണ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ കോർപ്പറേഷൻസും അതിൻ്റെ ഹെഡ്സ് ഐ എ എസ് ഉദ്യോഗസ്ഥർ. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെങ്കിൽ സിവിൽ സർവീസിൽ വളരെ ഭംഗിയായിട്ട് ആ രംഗത്ത് നിങ്ങൾക്ക് പ്രശോഭിക്കാൻ പറ്റും. വകുപ്പോൾ സാർ എഞ്ചിനീയർ ആയിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇടുക്കി ഡാം കൺസ്ട്രക്ഷനിൽ അത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ. അല്ലാത്തൊരാൾ അവിടെ ചെന്നിരുന്നാൽ പറ്റുമോ? ഇപ്പം ഞാൻ എം എ ഇംഗ്ലീഷും പഠിച്ചുകൊണ്ട് ഒരു കൺസ്ട്രക്ഷൻ സൂപ്പർവൈസറിന് പോയാൽ, ഞാൻ കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എം ഡി ആയിരുന്നു. എഞ്ചിനീയറിംഗ് എന്താണ് ആ ഒരു ബില്ല് പറഞ്ഞുകൂടാ? പക്ഷേ നമ്മൾ അവിടെ പോയി ഇരുന്ന് പഠിച്ച് എക്സ്പേർട്സിനെ കൺസൾട്ട് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇഫ് യു ഹാവ് എ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അത് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യമായ ഒരു 5 പുസ്തകങ്ങളുണ്ട്. 1, മാതൃഭൂമി പത്രം പബ്ലിഷ് ചെയ്യുന്ന ഉപരിപഠനം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് വഴിതിരിയാനുള്ള ഒരു 120 പ്രൊഫഷൻസ് എന്തൊക്കെയാണ്, അതിന് എങ്ങനെയാണ് അഡ്മിഷൻ തരേണ്ടത്, എന്താണ് പ്രൊസീജിയർ. വളരെ ശ്രദ്ധാപൂർവം 2-ാമത് മലയാള മനോരമ ഇറക്കുന്ന ഒരു പുസ്തകമാണ് ഡയറക്ടറി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. മാധ്യമം പത്രം പബ്ലിഷ് ചെയ്യുന്ന വിദ്യ എന്നൊരു പുസ്തകമാണ്. ഇതൊക്കെ ഒരു 100-120 മേഖലകൾ വഴിതിരിയാൻ എന്താണ് ഒരു കുട്ടിക്കുള്ള അവസരം, അത് ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കണം. എന്നാൽ ഈ രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെ റിസർച്ച് നടത്തുന്ന ഒരു ഏജൻസി ഉണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് സെൻറ്റർ. അവർ റിസർച്ച് നടത്തിയിട്ട് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഡയറക്ടറി ഓഫ് കരിയേഴ്സ് ആൻഡ് സ്കോളർഷിപ്സ്. അപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു 160 ഡയറക്ഷൻസിൽ തിരിയാനുള്ള മാർഗം ഇന്ത്യയിൽ എന്തൊക്കെയാണ് അവൈലബിൾ. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്ന പുസ്തകം. എന്നാൽ ഈ രംഗത്തുള്ള ഏറ്റവും സമഗ്രമായ പുസ്തകം ദീപിക പത്രം പബ്ലിഷ് ചെയ്യുന്നതാണ്. അവർ ഡയറക്ടർ ഓഫ് കരിയേഴ്സിൻ്റെ സ്കോളർഷിപ്സ് 1000 പേജുള്ളൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ഏതെങ്കിലും 1-2 എണ്ണം വാങ്ങിച്ച് നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു 1060 പ്രൊഫഷനുള്ളത് ഏത് പ്രൊഫഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വളരെ ഭംഗിയായിട്ടൊരു ക്ലിയർ കട്ട് ഡിസിഷൻ 10-ാം ക്ലാസ് കയറുന്നതിനും എടുക്കണം. അത് നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ നിങ്ങൾക്ക് സിവിൽ സർവീസ് എഴുതാൻ കുറച്ചുകൂടി ധൈര്യം കിട്ടും. മറ്റേ ഇത് മാത്രം വെച്ചുകൊണ്ടിരുന്ന അവസാനം ഇത് കിട്ടാതായി കഴിഞ്ഞ് നിങ്ങൾ അവിടെയില്ല ഇവിടെയില്ലാത്ത പരിവായിപ്പോൾ. അതുകൊണ്ട് ഹാവ് എ പ്രൊഫഷണൽ ഡിഗ്രി വിത്ത് യു നിങ്ങൾ സിവിൽ സർവീസിന് തയ്യാറെടുക്കുമ്പോൾ. അത് വളരെ പ്രത്യേകം ചെയ്യേണ്ടി